ഹായ് ഫ്രണ്ട്സ്, എയർ അഗ്രികൾച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പിനെ കുറിച്ചുള്ള വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരമായിരിക്കും. വിത്ത് കുത്തിയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ തികച്ചും നമുക്ക് കായകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കായകളാണ്. പിന്നെ തേനീച്ചകൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പരാഗണത്തിന് യാതൊരു വിഷയം വന്നിട്ടില്ല. ഏകദേശം ഒരു മാസമായപ്പോൾ തന്നെ ഈ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഒരു വള്ളിയിൽ തന്നെ നമുക്ക് ഒന്നോ രണ്ട് കായകൾ വെച്ചിട്ടാണ് നമ്മൾ വിളവെടുപ്പിന് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ വിളവെടുപ്പിന് തയ്യാറായി കിടക്കുന്ന തണ്ണിമത്തൻ്റെ വീഡിയോസാണിത്. ഇത് ഓറഞ്ച്, ഉള്ളിൽ ഓറഞ്ച് കളറുള്ള തണ്ണിമത്തനാണ്. ഇതും മഞ്ഞയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ പാടാണ്. മഞ്ഞ തണ്ണിമത്തൻ ഒരു ബോൾ ഷേപ്പിലും അതുപോലെ തന്നെ ഓറഞ്ച് തണ്ണിമത്തൻ ഒരു ഓവൽ ഷേപ്പിലുമാണുള്ളത്. നമ്മളിവിടെ 4-5 വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓറഞ്ച്, മഞ്ഞ, ഇറാനി, സാധാ നാടൻ തണ്ണിമത്തൻ. ഇത് മഞ്ഞ തണ്ണിമത്തനാണ്. ഉള്ളിൽ മഞ്ഞ കളറായിട്ടുള്ള ആൻമോൾ യെല്ലോ എന്നുള്ള സീഡാണ് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഏകദേശമൊക്കെ അത്യാവശ്യം മൂപ്പായി കിടക്കുന്ന വീഡിയോസാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അത്യാവശ്യം വലിപ്പമൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 3.5 മുതൽ 4 കിലോ വരെ നമുക്ക് തൂക്കം വെച്ചിട്ടുണ്ട് ഇറാനി കിരൺ എന്നുള്ള തണ്ണിമത്തൻ. ഇത് നമ്മളെ നാടൻ തണ്ണിമത്തനാണ്. ഇത് നമുക്ക് ഏകദേശം 3 കിലോ മുതൽ 8 കിലോ 9 കിലോ വരെ നമുക്ക് തൂക്കം ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഉള്ളിൽ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഈ കിരൺ എന്നുള്ളത്. തോടുകനം കൂടിയതായതുകൊണ്ട് തന്നെ നമുക്കിത് എത്ര വെയിലത്ത് കിടന്നാലും നശിക്കൽ കുറവാണ്. പിന്നെ കായ്ച്ചൻ്റെ ശല്യം എങ്ങനെയാലും തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കൃഷിയിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളത് 35% നമ്മൾ കേടായിട്ട് നമ്മൾ കണക്ക് കൂട്ടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 6 കിലോത്തോളം തൂക്കം വരുന്ന തണ്ണിമത്തനാണിത്. മണ്ണിലിറങ്ങി അധ്വാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മണ്ണ് തന്നെ നമുക്ക് തരും എന്നുള്ളതിന് തീർച്ചയായും ഒരു വീഡിയോ ആണത്. എനിക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനം ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഓറഞ്ച് തണ്ണിമത്തൻ. ഇത് സാധാ, ഇത് നമ്മളെ കിരൺ എന്നുള്ള വെറൈറ്റി. മഞ്ഞ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം വിളഞ്ഞു കിടക്കുകയാണ്. വിളവെടുപ്പിന് തയ്യാറായിട്ടാണ് നമ്മളെ തണ്ണിമത്തനുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളെ തണ്ണിമത്തം വിളവെടുപ്പിൻ്റെ സമയമായി തുടങ്ങി. നടക്കാവ് ഹോസ്പിറ്റൽ വളാഞ്ചേരി ചെയർമാനായ മുഹമ്മദ് ഇർസാലാണ് നമ്മളിവിടെ വിളവെടുപ്പിന് ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം എത്തിച്ചേരുകയും നമ്മുടെ വാർഡ് മെമ്പറും സിദ്ദീഖ് ഹാജി എന്നിവർ ചേർന്നിട്ടാണ്, പിന്നെ കൃഷി ഓഫീസർമാർ എന്നിവരാണ് ചേർന്നിട്ടാണ് നമ്മളിവിടെ വിളവെടുപ്പ് ഉത്സവം നടത്തിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള വിളവെടുപ്പ് ഉത്സവമായിരുന്നു. കൃഷിസ്ഥലത്തേക്ക് തന്നെ നേരിട്ട് വന്ന് ആളുകൾ മേടിച്ച് കൊണ്ടുപോയിരുന്നു. ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് സെയിലിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുള്ള തണ്ണിമത്തനാണ്. ഡയറക്റ്റായിട്ട് കൃഷിസ്ഥലത്ത് തന്നെ വാങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് സെയിലിന് പുറത്ത് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കൃഷിരീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ കൃഷിരീതിയുമായിട്ടുള്ള പുതിയ വീഡിയോകൾ തീർച്ചയായും അടുത്ത് തന്നെ നിങ്ങൾക്ക് വരുന്നതാണ്.